ചെറിയ ചുമയ്ക്കും അതായത് തണുപ്പ് കാലത്തൊക്കെ വരുന്ന ചെറിയ ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെയുള്ള മരുന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കണം. രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 പുതിനയില ഇട്ട് കൊടുക്കാം, അതായത് മിൻറ്റ്. പിന്നെ 2 വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പീസ് നാരങ്ങ ചെറിയ പീസാണ്, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്, ജീരകം, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നല്ലോണം ഒന്ന് വെട്ടിത്തിളപ്പിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് തിളങ്ങണം. ഇപ്പോൾ ഞാൻ തിളപ്പിക്കാനായിട്ട് സ്റ്റൗ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് ഇതിലെ ഇട്ടിരുന്ന സാധനങ്ങളൊക്കെ നല്ല വെന്തിറങ്ങിയിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റിയിട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്, അതിനി തിളച്ച് വറ്റി 1 ഗ്ലാസ് ആകണം. അതുവരെ ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. ഇത് വീണ്ടും കുറച്ചും കൂടെ വറ്റി, ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം കാണത്തുള്ളൂ, നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് നിന്ന് അരിച്ചെടുക്കാം. കണ്ട, 1 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, നമ്മൾ 2 ഗ്ലാസ് വെച്ചത്, ഇതിപ്പം 1 ഗ്ലാസ് വെള്ളം ആയിട്ടുള്ളൂ. ഇനി ഇത് 1/2 ഗ്ലാസ് വെച്ച് നമ്മൾ കുടിച്ചാൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ആ ചുമയും അതുപോലെ കഫക്കെട്ടും ഈ കഫം കൊണ്ടുണ്ടാകുന്ന ആ തലവേദനയൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം വറ്റി അതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാനത് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരു 1/2 ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ ഇതൊന്ന് ആറ്റി ഒരു ഇളം ചൂടോടെ കുടിക്കാം, രാവിലെയും വൈകിട്ടും 1/2 ഗ്ലാസ് വെച്ച് കുടിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ 1 സ്പൂണ് തേനൂടെ ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് തേനെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കുടിക്കാമെങ്കിലും നല്ലതാണ്. എന്നാൽ തേനില്ലാതെ വേണമെങ്കിലും കുടിക്കാം. തേനും ചേർത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെച്ചിട്ട് രാവിലെയും വൈകിട്ടും കുടിക്കാമെങ്കിൽ ഒരു 1 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കുറവ് കിട്ടും. ഈ ചുമയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ നല്ല കുറവ് കിട്ടും. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും കഴിക്കാവുന്നതാണ്, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള നമുക്കറിയാമല്ലോ, ജീരകവും അതുപോലെ ഇഞ്ചിയും പുതിനയിലൊക്കെ നല്ല കഫമൊക്കെ ഇളകുന്ന സാധനങ്ങളാണ്. ഇത് കുട്ടികൾക്ക് ഇച്ചിരി അളവ് കുറച്ച് കൊടുത്താൽ മതി, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 1 സ്പൂണൊക്കെ കൊടുത്താൽ മതി, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് 1/2 ഗ്ലാസ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെയുള്ള മരുന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.